അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ വോട്ടെടുപ്പാണ് മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും. നിരവധി ആരോപണ പ്രത്യാരോപണങ്ങളും വികസന വാഗ്ദാനങ്ങളും കോൺഗ്രസും ബി ജെ പിയും ഇരു സംസ്ഥാനങ്ങളിലും നടത്തി. ഭരണം നേടിയെടുക്കുക എന്നതല്ലാതെ മറ്റൊരു ലക്ഷ്യവും ഇരു പാർട്ടികൾക്കുമില്ല. ഡിസംബർ 3-നാണ് ഫലപ്രഖ്യാപനം. പ്രചാരണം അവസാനിപ്പിച്ച് പോളിംഗ് ബൂത്തിലേക്ക് മധ്യപ്രദേശ് എത്തുമ്പോൾ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പിയും കമൽനാഥിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസും തികഞ്ഞ ആത്മവിശ്വാസത്തിലുമാണ്. അഴിമതി മുതൽ അയോധ്യയിലെ രാമക്ഷേത്രം വരെ തെരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളും ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട്. ബി ജെ പിയെയും കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം മധ്യപ്രദേശിലെ വിജയം അഭിമാന പ്രശ്നം കൂടിയാണ്. 2018 ഭരണത്തിലേറിയ കമൽനാഥ് സർക്കാരിനെ അട്ടിമറിയിലൂടെ താഴെയിറക്കി അധികാരത്തിലേറിയ ബി ജെ പിക്ക് തങ്ങൾ ശരിയായിരുന്നെന്ന് തെളിയിക്കുകയാണ് പ്രധാന ലക്ഷ്യമെങ്കിൽ ചതിക്കുള്ള മറുപടി നൽകി പ്രതികാരം ചെയ്യുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. 230 പേരുള്ള നിയമസഭയിൽ 116 സീറ്റുകളുടെ കേവല ഭൂരിപക്ഷം നേടിയാലാണ് ഭരണത്തിലേറാൻ സാധിക്കുക. 2018 തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ 114 സീറ്റുകൾ നേടിയ കോൺഗ്രസ് എസ് പിയുടെയും ബി എസ് പിയുടെയും സ്വതന്ത്രരുടെയും സഹായത്തോടെ സർക്കാർ രൂപീകരിച്ചു. എന്നാൽ 15 മാസങ്ങൾക്ക് ശേഷം 2020 മാർച്ചിൽ കൂറുമാറിയ 22 MLA ഉപയോഗിച്ച് ബി ജെ പിയുടെ ശിവരാജ് സിംഗ് ചൌഹാൻ മുഖ്യമന്ത്രിയായി അധികാരത്തിലേറി. 5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ ശിവരാജ് സിംഗ് ചൌഹാൻ വേഴ്സസ് കമൽനാഥ് എന്നതിന് പകരം മോദി വേഴ്സസ് കമൽനാഥ് എന്ന രീതിയിലാണ് മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചത്. മോദി കെ മന്മേ എം പി, എം പി കെ മന്മേ മോദി എന്ന് ഉയർത്തിക്കൊണ്ടായിരുന്നു ബി ജെ പിയുടെ പ്രചാരണം. കോൺഗ്രസ് ആയേഗി ഖുഷാലിയിൽ അയേകി എന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രചാരണ മുദ്രാവാക്യം. അയോധ്യയിലെ രാമക്ഷേത്രമായിരുന്നു മധ്യപ്രദേശിൽ ബി ജെ പിയും കോൺഗ്രസും ഒരേപോലെ പ്രചാരണ ആയുധമാക്കിയ മറ്റൊരു വിഷയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും നേതൃത്വം നൽകിയ പ്രചാരണത്തിൽ രാമക്ഷേത്രത്തിനെ കോൺഗ്രസ് എതിർക്കുകയാണെന്നായിരുന്നു ബി ജെ പിയുടെ പ്രധാന പ്രചാരണം. മധ്യപ്രദേശിന് ഈ വർഷം 3 ദീപാവലിയുണ്ട്. 1, എല്ലാവരും ആഘോഷിക്കുന്ന ദീപാവലി. 2, ബി ജെ പി മധ്യപ്രദേശിൽ അധികാരത്തിലേറുന്ന ദിവസം. 3, അയോധ്യയിൽ രാമക്ഷേത്രം തുറക്കുന്ന ദിവസം എന്നായിരുന്നു ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിനിടെ അമിത്ഷാ പറഞ്ഞത്. ബാബറി മസ്ജിദ് സമുച്ചയത്തിലെ താൽക്കാലിക രാമക്ഷേത്രത്തിന്റെ താക്കോൽ നൽകിയത് രാജീവ് ഗാന്ധിയാണെന്ന കാര്യം മറക്കരുത് എന്നായിരുന്നു ഇതിനു മറുപടിയായി കോൺഗ്രസിന്റെ ഹിന്ദുത്വ മുഖം കൂടിയായ കമൽനാഥ് പറഞ്ഞത്. ശ്രീലങ്കയിൽ സീതാദേവിക്ക് വേണ്ടി ക്ഷേത്രം പണിയുമെന്നും കമൽനാഥ് പറയുകയുണ്ടായി. ഇതുകൂടാതെ രാം വാൻ ഗമൻ പാതയുടെ നിർമ്മാണം പുനരാരംഭിക്കുമെന്ന പ്രകടന പത്രികയിൽ കോൺഗ്രസ് വാഗ്ദാനം നൽകുകയും ചെയ്തിരുന്നു. 2003 മുതൽ 2023 വരെയുള്ള 20 വർഷകാലത്തിനിടയ്ക്ക് 2 വർഷം മാത്രമാണ് മധ്യപ്രദേശിൽ കോൺഗ്രസ് അധികാരത്തിലിരുന്നത്. ബി ജെ പി അധികാരത്തിലിരുന്ന 220 മാസത്തിനിടയ്ക്ക് 225 അഴിമതികൾ നടന്നെന്നാണ് കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധി തന്റെ പ്രചരണത്തിനിടെ ചൂണ്ടിക്കാട്ടിയത്. ജാതി രാഷ്ട്രീയമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ മറ്റൊരു പ്രധാന വിഷയം. തങ്ങളുടെ പ്രകടന പത്രികയിൽ ബി ജെ പിയും കോൺഗ്രസും ആദിവാസി വിഭാഗങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കുമായി നിരവധി പദ്ധതികളാണ് പങ്കുവച്ചത്. ജാതി സെൻസസ് എന്ന ആവശ്യം മുൻനിർത്തിയായിരുന്നു കോൺഗ്രസിന്റെ പ്രധാന പ്രചാരണം. ഇതിനു പുറമെ ഒ ബി സി വിഭാഗത്തിന് 25% സംവരണവും കോൺഗ്രസ് വാഗ്ദാനം ചെയ്തു. ആദിവാസി വിഭാഗത്തിന്റെ മുന്നേറ്റത്തിനായി 3 ലക്ഷം രൂപ വീതം നൽകുമെന്നും എസ് ടി വിഭാഗത്തിന് മാത്രമായി ഏകലവ്യ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുമെന്നുമായിരുന്നു ബി ജെ പിയുടെ വാഗ്ദാനം.